ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദീപാവലി സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. നാളെയാണല്ലോ ദീപാവലി, അപ്പോൾ ദീപാവലിയുടെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ദീപാവലി മാത്രമല്ല, നാളെ ശിശുദിനം കൂടിയാണ്. അപ്പോൾ ശിശുക്കൾക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ നാളത്തെ ദിവസത്തിന് ഇത് രണ്ടും കൂടാതെ എനിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എൻ്റെ ഫാദറിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ അപ്പയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മധുരസേവയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് മധുരസേവയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് പൊടികളെല്ലാം എടുക്കണം കേട്ടോ. ഞാനിവിടെ 3/4 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇനി ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് മാത്രം ഇട്ടിട്ട് മധുരസേവ തയ്യാറാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കടലമാവിൻ്റെ ഒരു കുത്തുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിക്കണ്ട കേട്ടോ, പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. മധുരസേവ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന അച്ച് കുറച്ച് വലിപ്പം കൂടിയ അച്ചായിരിക്കണം കേട്ടോ. മിക്സർ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഏറ്റവും വലിപ്പത്തിലുള്ള അച്ച്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ വലിപ്പം കൂടിയത് അതെടുക്കണം കേട്ടോ. ഇനി ഈ സേവന അഴിയിലോട്ട് നമുക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം, എന്നിട്ടിത് പിഴിഞ്ഞിടാം. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞിടുമ്പോൾ വേഗം പിഴിഞ്ഞിടണം കേട്ടോ, അല്ലെങ്കിൽ ഈ ആവി നമ്മുടെ കയ്യിലോട്ട് അടിക്കും. ആവി അടിക്കുമ്പോൾ നന്നായിട്ട് പൊള്ളും. അതൊന്ന് സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വേഗം തന്നെ റെഡിയാകും. ബബിൾസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് കളറ് മാറുമെന്നും വേണ്ട കേട്ടോ, ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെ ഇരുന്നാൽ മതി. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ സേവ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാനി തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ ആകെ 1 ഗ്ലാസ് പൊടിയെടുത്താണ് മാവ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 ഗ്ലാസ് പഞ്ചസാര മതിയാകും. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഒരു നൂൽ പരുവം കിട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പാനി തിളച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് വെള്ളം കുറച്ച് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാനി റെഡിയാകും. ഇത് കണ്ടോ, നമുക്കിവിടെ ഇപ്പോൾ നൂൽ പരുവം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ സേവയെല്ലാം ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ സേവയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം പകുതി പാനി ഈ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വേഗം വേഗം ചെയ്യണം കേട്ടോ, കാരണം ചൂടാറുംതോറും പഞ്ചസാര പാനി കട്ടിയാകാൻ തുടങ്ങും. പാത്രത്തിൻ്റെ അടിയിലായിരിക്കും പാനി മുഴുവൻ വന്നെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന സേവയും കൂടി ഇതിലേക്കിടാം. നമ്മുടെ ബാക്കി പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാനിയായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും.
നമ്മുടെ മധുരസേവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇത് ചൂടാറി തുടങ്ങി. ചൂടാറുമ്പോൾ ഓരോന്ന് വിട്ട് വിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഇതിന് ഇത്തിരി വലിപ്പം ഇത്തിരി വണ്ണം കുറവാട്ടോ. കാരണം എന്താണെന്നോ, എൻ്റെ സേവനാഴിയിലെ അച്ഛൻ്റെ ആ വട്ടത്തിൻ്റെ സൈസേ ചെറുതാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കിട്ടിയത്. ഇച്ചിരി വലിയതാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ സൈസ് ഉണ്ടല്ലോ, ആ സൈസേ കിട്ടും. പക്ഷേ ഈ വലിപ്പം മാത്രമേ കുറവുള്ളൂ. ടേസ്റ്റൊക്കെ സൂപ്പറാണ്, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ആ ആവശ്യത്തിന് മധുരമുള്ളൂ കേട്ടോ. ഭയങ്കര കട്ട മധുരമൊന്നുമില്ല, എന്നാൽ മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കഴിക്കുവാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ദീപാവലിയുടെ ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.